ലയണൽ മെസ്സി എന്ന അർജന്റീനിയൻ ഇതിഹാസ താരത്തിൻ്റെ ഡ്രിബ്ലിംഗ് മികവിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. എതിരാളികളെ കബളിപ്പിച്ച് അതിവേഗം ഡ്രിബിൾ ചെയ്തു മുന്നേറാൻ മെസ്സിക്ക് സാധിക്കാറുണ്ട്. പക്ഷേ മെസ്സി തൻ്റെ കരിയറിലുടനീളം അപൂർവമായ സ്റ്റെപ്പ് ഓവേഴ്സ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കാരണം എന്താണ്? ആദ്യം സ്റ്റെപ്പ് ഓവേഴ്സ് എന്താണെന്ന് നോക്കാം. ഫുട്ബോളിൽ സ്റ്റെപ്പ് ഓവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡ്രിബിളിംഗ് നീക്കമാണ്. എതിരാളികളെ പെട്ടെന്ന് കബളിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഫലപ്രദമായ തന്ത്രമാണിത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മത്സരത്തിൽ പലപ്പോഴും ഇത് ഉപയോഗിക്കാറുണ്ട്. അദ്ദേഹത്തെ സ്റ്റെപ്പ് ഓവർ കിങ് എന്നും ഫുട്ബോൾ ലോകം വിശേഷിപ്പിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയാണെന്നിരിക്കെ മെസ്സി എന്തുകൊണ്ടാണ് ഈ ഒരു സ്കിൽ കാര്യമായി പ്രയോഗിക്കാത്തത്? അതിൻ്റെ പ്രധാന കാരണമായി പറയപ്പെടുന്നത് മെസ്സിയുടെ ശരീരഘടന തന്നെയാണ്. നമുക്കറിയാം മെസ്സിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 5'7" ആണ്. 5'7" റോബിൻഹോയും ഡഗ്ലസ് കോസ്റ്റയും സ്റ്റെപ്പ് ഓവർ സ്കിൽസ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ മെസ്സിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മെസ്സിക്ക് നീട്ടം കുറഞ്ഞ കാലുകളാണുള്ളത്. സ്റ്റെപ്പ് ഓവേഴ്സ് ഇങ്ങനെ ചെയ്യണമെന്ന് മെസ്സിക്ക് നന്നായി അറിയാം. എന്നാൽ ഇത് അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതത്തിന് ചേർന്നതല്ലെന്നും അദ്ദേഹത്തിനറിയാം. മറ്റൊരു കാരണം എന്ന് പറയുന്നത് മെസ്സിയുടെ പ്ലേയിങ് സ്റ്റൈൽ തന്നെയാണ്. പന്ത് കൈവശം ലഭിക്കുമ്പോൾ അതിവേഗ നീക്കങ്ങളിലാണ് മെസ്സിക്ക് താൽപ്പര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിന് പകരമായി സൈഡ് സ്റ്റെപ്പ് പോലുള്ള മറ്റു പ്രത്യേക ടെക്നിക്കൽ സ്കിൽസാണ് ഉപയോഗിക്കാറ്. അതോടൊപ്പം കുറഞ്ഞ വേഗതയിൽ ചെയ്യുന്ന എലാസ്റ്റിക്കോ നീക്കങ്ങളും മെസ്സി നന്നായി ചെയ്യാറുണ്ട്. തന്നെ മാർക്ക് ചെയ്യുന്ന എതിർ താരത്തെ ഫ്ലിക്കപ്പ് സ്കിൽസ് ഉപയോഗിച്ച് മറികടക്കാനും അദ്ദേഹം സമർത്ഥനാണ്. കുറഞ്ഞ സ്റ്റെപ്പുകളിൽ പെട്ടെന്നുള്ള അറ്റാക്കിംഗ് ആണ് മെസ്സിയുടെ രീതി. സ്റ്റെപ്പ് ഓവറുകൾ ഇതിന് അനുയോജ്യമല്ല. ഗ്രൗണ്ടിൻ്റെ ഏത് ഭാഗത്തു നിന്നും പന്ത് തൊടാനും പരമാവധി നേരം പന്ത് കാൽച്ചുവട്ടിൽ വെക്കാനുമാണ് മെസ്സി ശ്രമിക്കാറ്. എന്നാൽ സ്റ്റെപ്പ് ഓവർ ചെയ്യുമ്പോൾ പന്ത് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം സ്റ്റെപ്പ് ഓവറിന് കാര്യമായി മുതിരാത്തത്. പക്ഷേ ഇതൊന്നും മെസ്സിയുടെ ഡ്രിബ്ലിംഗ് മികവിനെ ബാധിക്കില്ല. ഇംഗ്ലീഷ് ഇതിഹാസമായ സ്കോൾസ് മെസ്സിയുടെ ഡ്രിബ്ലിംഗ് സ്കിൽസിനെ കുറിച്ച് മനസ്സ് തുറന്നിട്ടുണ്ട്. താൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച ഡ്രിബ്ലർ മെസ്സി തന്നെയാണ് എന്നായിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണോ? മെസ്സി തന്നെയാണോ ലോകത്തിലെ ഏറ്റവും മികച്ച ഡ്രിബ്ലർ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.